നമ്മളിതിനകത്ത് പറഞ്ഞു പോകാത്ത ഒരു കാര്യമില്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല, ഒരു ഡിസീസ് കണ്ടീഷൻ ഇല്ല, ഒരവസ്ഥയില്ല. ബോർഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മെഡക്സിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത്. മെഡക്സിന്റെ അതിശയിപ്പിക്കുന്ന പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് തുടരാം. ഓപ്ഷൻ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, വേഗത്തിൽ എക്കണം. സിയ ഇറ്റ്സ് കറക്റ്റ് ആൻസർ പെർസണൽ പോട്ട്. ഇനി മറക്കരുത് കേട്ടോ, ഇനി മറക്കരുതേ. ഓക്കെ, ദേശീയ ക്യാൻസർ ദിനം എന്ന്. ആദ്യം തുടങ്ങുന്നത് പതോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് ആലനുണ്ട്. പാത്തോളജി എന്ന വിഭാഗം നമ്മുടെ മോർഫോളജി, ഹ്യൂമൻ അനാട്ടമിയുടെ ചെറിയ ചെറിയ അബ്നോർമാലിറ്റീസ് വന്ന കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അത് നമ്മളിവിടെ ആരംഭിക്കുന്നത് തലച്ചോറിൽ നിന്നാണ്, തലച്ചോറിൻ്റെ നോർമലായിട്ടുള്ള അനാട്ടമിയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ പല്ലിൽ വരുന്നൊരു ക്യാൻസറിലേക്കാണ്. അമൈലോയിഡോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണിത്. അമൈലോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ അസുഖമാണിത്. ഇത് ടീത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ഗമ്മിൻ്റെ ക്യാൻസർ വരുന്ന ആ സംഭവമാണ്. അത് പ്രോപ്പറായിട്ടുള്ള ബിനൈൻ ആയിട്ടുള്ള ട്യൂമറാണ്. അതിന് നൊഡ്യൂളാറാണ്, എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂമറസ് കണ്ടീഷനാണ്. ഇനി അതിനുശേഷം നമുക്കുള്ളത് മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ കാണുന്ന വെള്ളയുള്ള തുള്ളകൾ പോലെയുള്ള സാധനം മൾട്ടി നൊഡ്യൂൾസ് ആണ്. അതിൽ നിന്ന് തൈറോയിഡിൻ്റെ ഹോർമോണുകൾ അമിതമായി പ്രൊഡ്യൂസ് ചെയ്ത് ഹൈപ്പർ തൈറോയിഡിസമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇതിനുശേഷം ഇത് ക്യാൻസറസ് ആയിട്ടുള്ള തൈറോയിഡിൻ്റെ ഒരു സ്പെസിഫിക്. വളരെയധികം വ്യത്യസ്തതകൾ തോന്നുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ ഇനി അടുത്തത് കടക്കാൻ പോകുന്നത്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഫോറൻസിക് മെഡിസിൻ. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കാം. ഇതിവിടെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സുകുമാരക്കുറിപ്പിൻ്റെ സുകുമാരക്കുറിപ്പ് ചാക്കോയെ വെച്ച് സ്വന്തം ഡെത്ത് ഫേക്ക് ചെയ്ത സിനാരിയോ ആണ്. നമ്മുടെ ആ കാറ് കത്തിപ്പോയി. എന്നാലും അന്ന് 1984 നമുക്ക് ഡി എൻ എ ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജി ഇന്ത്യയിലൊന്നും എത്തിയിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്ത്, അകത്തുള്ള ഷൂവിൻ്റെ സൈസ്, നമ്മുടെ ആ ചാക്കോയുടെ മുഖം, അതൊക്കെ സ്കള്ളിൻ്റെ കൂടെയൊക്കെ വെച്ച് ആരന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് അന്നത്തെ ഫോറൻസിക് സയൻറ്റിസ്റ്റുകൾ ആക്ച്വലി മരിച്ചത്. നമ്മുടെ ചാക്കോ ആണ്, സുകുമാരക്കുറിപ്പ് അല്ല എന്ന് കണ്ടുപിടിച്ചത്.
പല്ല് വെക്കുന്ന വിഭാഗത്തിൻ്റെ ഡെൻകൊളയിൽ തന്നെ ഗവൺമെൻറ് ഡെൻകൊളയിൽ പല്ല് വെക്കുന്ന വിഭാഗത്തിൻ്റെ സ്റ്റോൺ ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് വെപ്പ് പല്ലുകൾ പല രീതിയിൽ വെപ്പ് പല്ലുണ്ട്. ഊരി മാറ്റം ടൈപ്പ് വെപ്പ് പല്ലുകളുണ്ട്, അതുപോലെ തന്നെ ഫിക്സ്ഡായിട്ട് നമുക്ക് ചെയ്യാവുന്ന വെപ്പ് പല്ലുകളുണ്ട്, അങ്ങനെ ഉള്ള പല രീതിയിൽ വെപ്പ് പല്ലുണ്ട്. പിന്നീട് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റാണ്. ഇംപ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റൂട്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു കോണിക്കൽ ഷേപ്പാണ്. അപ്പോൾ ആ കോണിക്കൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഇംപ്ലാന്റ് ഒരു സ്ക്രൂ പോലത്തെ ഒരു മെറ്റൽ പീസ് അതിനകത്തേക്ക് പ്ലേസ് ചെയ്യും, എല്ലാത്തേക്ക് പ്ലേസ് ചെയ്യും. അതിൻ്റെ മേളിലേക്ക് നമുക്ക് പല്ല് വെച്ച് കൊടുക്കാനായിട്ട് പറ്റുന്ന സിറ്റുവേഷനാണ് ഇതൊക്കെ. പിന്നീട് ഇത് ഇവിടെ ചെയ്തിട്ടുള്ള കേസുകൾ തന്നെയാണ് കൃത്രിമ മൂക്ക്, കൃത്രിമ വിരൽ. ഇപ്പം ക്യാൻസർ മൂലമോ അപകടം മൂലമോ ഒക്കെ പലർക്കും വിരൽ, ചെവി, ജന്മനാ തന്നെ ചിലപ്പോൾ ചെവിയുടെ പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു കോസ്മെറ്റിക് പർപ്പസും കൂടിയാണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പുറത്തേക്ക് നടക്കാനും ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ട് നമ്മൾ ഇങ്ങനെ കറക്ഷൻ ചെയ്യുന്നവർ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. ഇത് ചെയ്യുന്ന ശരിക്കും കോസ്റ്റോണ്ടിക്സ് അല്ലെങ്കിൽ പല്ല് വെക്കുന്ന വിഭാഗത്തിൽ അത് ചെയ്യുന്നത് ഡെൻകൊളയിൽ അത് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസിലോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ഒരു തലയോട്ടിലൊരു ഭാഗം പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളതിനെ ടൈറ്റാനിയം പോലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്ത് ടൈറ്റാനിയം പോലുള്ള മെറ്റീരിയൽ വെച്ച് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി സെക്കൻഡ് സ്റ്റേജ് ഓഫ് സർജറിയിൽ അത് മറ്റേ സർജറിയിലോട്ട് കൊടുത്തു. അപ്പോൾ ആ ന്യൂറോ സർജറിക്കാരത് സ്റ്റിച്ച് ചെയ്ത് അതിനകത്തേക്ക് പ്ലേസ് ചെയ്യും. പിന്നെ ആൾക്ക് വളരെ നോർമലായിട്ടുള്ള ലൈഫ് കൊണ്ടു നടക്കാൻ പറ്റും. പൾമിനറി ബൈപ്പാസ് എന്ന് പറയും. അതായത് നമ്മുടെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ മൈട്രൽ വാൽവ്, അയോട്ടിക് വാൽവ് അങ്ങനത്തെ സർജറികളുണ്ടല്ലോ, അങ്ങനെ സർജറികൾ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിനെ നമ്മൾ അറസ്റ്റ് ചെയ്യും. ഒരു ഹൈ പൊട്ടാഷ്യം ഇതുള്ള സൊല്യൂഷൻ അറസ്റ്റ് ചെയ്യും, അതായത് കാർഡിയോപ്ലീജിക് സൊല്യൂഷൻ എന്ന് പറയും. അത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഹാർട്ടിൽ കാനുലേഷൻ ചെയ്യും. അങ്ങനൊരു സംഭവം ചെയ്താൽ നമുക്ക് നാല് ചേമ്പറുണ്ട് ഹാർട്ട്, നാല് അറകളുണ്ട്. അതിൽ റൈറ്റ് സൈഡിൽ നമ്മൾ കാനുലേഷൻ ചെയ്തിട്ട് ഹാർട്ടിൽ നിന്നുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡ് മൊത്തം നമ്മൾ ഈ ഇതിലേക്ക് എടുക്കും. ഇതിനെ റിസർവോയർ എന്ന് പറയും. അതിലേക്ക് എടുത്തിട്ട് ഇതിൻ്റെ അടിയിലുള്ള അതാണ് ഓക്സിജനേറ്റർ, തിരിച്ച് ഓക്സിജനേറ്റഡ് ബ്ലഡ് പേഷ്യൻറ്റിന് കൊടുക്കും. അന്നേരം ഹാർട്ട് ഫുള്ളി അറസ്റ്റഡ് ആയിരിക്കും. അറസ്റ്റ് ആയിരുന്ന ഹാർട്ട് ബീറ്റ് ചെയ്യത്തില്ല. ബീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഫുൾ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ഈ മെഷീൻ വഴിയായിരിക്കും. ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറയും. ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും മെഷീൻ കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത്. ഓപ്പൺ ഹാർട്ട് സർജറിക്ക്, ഓപ്പൺ ഹാർട്ട് സർജറികൾക്കും മെയിനായിട്ടും ചെയ്യുന്നത്, അല്ലെങ്കിൽ സി എ ബി ജികൾക്കും ചെയ്യുന്നത്, ഗ്രാഫ്റ്റ് ചെയ്യില്ല, ബ്ലോക്കൊക്കെ വന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് പേഷ്യൻ്റ് ഈ അറസ്റ്റിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ എമർജൻസി ആയിട്ട് ബൈപ്പാസിൽ പോകും. നമ്മളെ
എക്സിബിഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരാളോടൊന്ന് ഫീഡ്ബാക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? സേക്രഡ് ഹാർട്ട് പബ്ലിക് സ്കൂൾ, കോട്ടയം. എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കണ്ടിട്ട് അതിൻ്റെ ഒരു അനുഭവം പറയുമോ? അത് ആസ് എ ബയോളജി സ്റ്റുഡൻറ്റ് എനിക്ക് ഇത്രയും അടിപൊളി എക്സ്പീരിയൻസ് പിന്നെ കിട്ടാനില്ല. എല്ലാത്തിനെ കുറിച്ച് നമ്മളിതിനകത്ത് പറഞ്ഞു പോകാത്ത ഒരു കാര്യമില്ല, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, ഒരു ഡിസീസ് കണ്ടീഷൻ ഇല്ല, ഒരവസ്ഥയില്ല. അപ്പോൾ ഇത്രയും റോ ആയിട്ട് അല്ലെങ്കിൽ ഇത്ര ഓപ്പൺ ആയിട്ട് ഇത്രയും കൃത്യമായിട്ട്, അതും പ്രൊഫഷണൽസ് ആണ് അവരെ ഗൈഡ് ചെയ്യുന്നത്, പഠിക്കുന്ന ഡോക്ടേഴ്സാണ്. അപ്പോൾ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ, ഡിസ്പ്ലേസ്, എക്സിബിറ്റ്സ്, ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ലൈക്ക് പെർഫെക്റ്റ്. അപ്പോൾ ഇത്രയും നന്നായിട്ടൊരു എക്സ്പീരിയൻസ് വേറെ എവിടെ നിന്നും കിട്ടാനില്ല. അത് ഇത്രയും നന്നായിട്ട് തന്ന ഞങ്ങളെ കൊണ്ടുവന്ന സ്കൂളിലും അതുപോലെ ഞങ്ങളെ ഗൈഡ് ചെയ്ത ടീച്ചേഴ്സിനും മെഡിക്കൽ കോളേജിനും താങ്ക് യു. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മെഡെക്സ് 2023 കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഈ വീഡിയോയിലൂടെ എന്തുമാത്രം അറിവും വിജ്ഞാനപ്രദവുമായ കാര്യങ്ങളാണ് അവരിവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് പരിമിതികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്നു തന്നെ കാണാൻ ശ്രമിക്കുക. ഓൺലൈൻ ചോക്ക് ബോർഡിൻ്റെ വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.